ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രാഫിൽ എങ്ങനെ തൂക്കം നോക്കാം, എങ്ങനെ കറക്റ്റ് നമുക്ക് തൂക്കം നോക്കാം. ഇപ്പൊ നമ്മള് കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ നമ്മള് കമ്പിയൊക്കെ എടുക്കുന്നതാണ്. അപ്പൊ നമ്മളെ ആ തൂക്കങ്ങള് എങ്ങനെയാണ് കറക്റ്റ് ഇതിൽ ചെയ്യുന്നത്, എനിക്ക് ചെറുപ്പത്തിലുള്ള ഡൗട്ടാണ്. വീട്ടില് വന്നതിന് ശേഷമാണ് എനിക്ക് ഇതിനെപ്പറ്റി മനസ്സിലായത്. അപ്പൊ പലർക്കും ഇതിന് ഡൗട്ട് ഉണ്ടാവാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ്, അപ്പോൾ ഇതാണ് നമ്മളെ ത്രാസ് അല്ലേ. ഈ ത്രാസിൽ നമുക്ക് ഏകദേശം 300 കിലോ നമുക്ക് തൂക്കാൻ പറ്റും. ഇത് അഡീഷണൽ നമ്മൾ കിലോ കണക്കാക്കുന്നതാണ്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നുള്ളത് നമുക്ക് ഇന്ന് ഇവിടെ നോക്കാം. അപ്പോൾ ഇതാണ് തൂക്കക്കട്ടി. ഈ തൂക്കക്കട്ടി ഓരോന്നും ഇതിൽ വെച്ചിട്ടാണ്, ആവശ്യാനുസരണം ഇതിൽ വെച്ചിട്ടാണ് നമ്മളിതിൽ അളവെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 10 കിലോ വരെ തൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ത്രാസിൻ്റെ ആവശ്യം, ഈ തൂക്കക്കട്ടിയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലെങ്ത്ത് കമ്പി എന്ന് പറയുന്നത് മാക്സിമം ഒരു 8 mm കമ്പി എന്ന് പറയുന്നത് 7 കിലോ അല്ലെങ്കിൽ 6 കിലോ ആ റേഞ്ചിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ലെങ്ത്ത് കമ്പി തൂക്കാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന തൂക്കക്കട്ടിയുടെ ആവശ്യമൊന്നുമില്ല. എന്നുവെച്ചാൽ ഇതിൽ നമുക്ക് 0 മുതൽ 10 കിലോ വരെ നമുക്ക് ഇതിൽ മാത്രമായിട്ട് തൂക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 ഇത് ഇതൊരു മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു ഇത് 10 കിലോയിൽ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ പറയുന്ന ഇതിൻ്റെ സ്റ്റോപ്പർ നേരെ പൊന്തിക്കുക. ഓക്കെ, പൊന്തിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് നിൽക്കുക. എന്നിട്ട് 10 കിലോയിൽ കുറവായത് കാരണം നമ്മൾ തൂക്കക്കട്ടിയുടെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു നമ്മളിതിനെ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇത് താണു, അതിനർത്ഥം ഇത് 5 കിലോയിൽ കുറവാണ് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മളെ തൂക്കം 4 കിലോ 200 ഗ്രാം, സോറി 300 ഗ്രാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തൂക്കം, 4 കിലോ 200 ഗ്രാം. ഓക്കെ, എന്നാൽ നമ്മൾ അടുത്ത് നമുക്ക് ഒരു 10 കിലോക്ക് മുകളിലാണ് വരുന്നതെങ്കിൽ, ഇത് മാക്സിമം 15 കിലോ ഉണ്ടെന്നാണ് ഞാൻ നേരത്തെ വെയിറ്റ് നോക്കിയാലും കണ്ടത്. നമുക്ക് നോക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 4 കിലോ പ്ലസ് ഇതൊരു 15 കിലോ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് തൂക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇതോ നമുക്ക് മാക്സിമം 10 കിലോ വരെ നമുക്ക് നോക്കാം. ത്രാസ് പൊന്തി തന്നെയാണ് കിടക്കുന്നത്. ഇത് താണിറ്റാ കിടക്കുന്നതെങ്കിൽ നമുക്കിത് 10 കിലോ കുറവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് പൊന്തി കിടക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് 10 കിലോയിൽ കൂടുതലാണ് അല്ലേ. അപ്പോൾ എന്ത് വേണം? 0 വെക്കുക. ഒരു 10 കിലോ, 10 പ്ലസ് ഈ നമ്മളൊരു അഡീഷണൽ 10 കിലോ. അപ്പോൾ നമ്മൾ ഈ 10 കിലോൻ്റെ ത്രാസ് ഇവിടെ വെക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കിലോഗ്രാമിൻ്റെ ഇത് ഒന്നുകൂടി 10 ലേക്ക് കൊണ്ടുവരാം. യെസ്, അപ്പോൾ ഇത് ടോട്ടല് രണ്ടും കൂടി 20 കിലോ കുറവാണ് ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്നത് കുറച്ചുകൂടി ആ ഇപ്പം നമ്മൾ തൂക്കം റെഡിയാക്കി. അതായത് നമ്മൾ നേരത്തെ വെച്ചത് 4.5 കിലോ ആയിരുന്നു. ഇപ്പം ഇത് 9.5 കിലോൻ്റെ അടുത്തെത്തി, പ്ലസ് 10 കിലോ എക്സ്ട്രാ. അങ്ങനെ ടോട്ടല് 19.5 കിലോ ആണ് നമ്മൾ ഈ പറയുന്ന സാധനം ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 10 കിലോ കുറവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന 10 കിലോൻ്റെ തൂക്കം കെട്ടി വെക്കേണ്ടതില്ല, ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. മറിച്ച് 10 കിലോ കൂടുതൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 10 കിലോൻ്റെ തൂക്കക്കെട്ടി വെക്കുക. ഇനിയിപ്പോൾ 20 കിലോ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 20 കിലോക്ക് മുകളിൽ വരുന്നതെങ്കിൽ 20 കിലോൻ്റെ തൂക്കക്കെട്ടി വെക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു ചെറിയ 19.5 കിലോ നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു, ഒരു 2-3 കിലോ നമുക്ക് എക്സ്ട്രാ ഒന്നുകൂടി വെച്ച് നോക്കാം.
നമ്മളൊരു ഏകദേശം ഒരു 2 കിലോക്ക് മുകളിൽ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി 20 കിലോൻ്റെ ഇപ്പോൾ നമ്മൾ 4 + 15 അങ്ങനെ ടോട്ടൽ 19.5 കിലോ + 2 കിലോ 21 കിലോ ഉണ്ടാവാനാണ് ചാൻസ്. 21 അല്ലെങ്കിൽ 22 കിലോ അടുപ്പിച്ചുണ്ടാവാം. അപ്പോൾ നമ്മൾ ഓൾറെഡി 20 കിലോൻ്റെ നമ്മൾ ത്രാസ് കെട്ടി വെച്ചു. ഇനി നമ്മൾ ഇത് സൈഡിലേക്ക് മാറ്റാം. വിചാരിച്ചാലും തൂക്കമുണ്ട്. ഇപ്പൊ നമ്മളെ തൂക്കം കാണാം. നിലവില് 20 കിലോ + 5 കിലോ കഴിഞ്ഞ് 5.5 കിലോ കഴിഞ്ഞ് 5.5 + അപ്പൊ 25.700 ഗ്രാം ആണ് തൂക്കം വരുന്നത്. 25 കിലോ 700 ഗ്രാം. അപ്പോൾ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമ്മൾ 100 കിലോ സാധനമാണ് വെച്ചിരിക്കുന്നത്, 120 കിലോൻ്റെ സാധനമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം നമുക്ക് കണക്ക് തിരിയാൻ പറ്റും. 120 കിലോ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ 125 കിലോ ഉണ്ടെങ്കിൽ ആദ്യം 100 കിലോൻ്റെ ത്രാസ് കെട്ടി വെക്കുക, രണ്ടാമത് 20 കിലോൻ്റെ വെക്കുക. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ 120 കിലോ ആയി. പിന്നെ നമുക്ക് 125 കിലോ ആണ് എടുക്കണമെങ്കിൽ ഇത് ഏകദേശം ഒരു 5 കിലോൻ്റെ അടുത്ത് എത്തുമ്പോൾ ഈ ത്രാസ് മിഡിലായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് തൂക്കം കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ 50 കിലോ ആണ് വരുന്നതെങ്കിൽ 50 കിലോൻ്റെ തൂക്കം കെട്ടി വെക്കുക. ഇപ്പം 51 ആണെങ്കിൽ നമ്മൾ 0 ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആ ഒരു തൂക്കം കെട്ടിയുടെ കറക്റ്റ് കിട്ടും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു സ്റ്റീൽ എടുക്കുമ്പോൾ 46 കിലോ, ഇപ്പോൾ 8mm കമ്പി എടുക്കുമ്പോൾ 46 മുതൽ നോർമൽ സ്റ്റീൽ 46 കിലോ ആണ് ഉണ്ടാവുക. പിന്നെ ടാറ്റാ സ്റ്റീൽ, JSW സ്റ്റീലൊക്കെ ഒരു ലെങ്ത്തിൽ 12 എണ്ണം ഉണ്ടാവും, നോർമൽ സ്റ്റീൽ 10 എണ്ണം ആണ് ഉണ്ടാവുക. അപ്പം 47 കിലോ വരുമ്പം ഈ 50 അല്ല വെക്കേണ്ടത്, 2 20 കട്ടി വെച്ചിട്ട് ഇത് ഏകദേശം ഈ റേഞ്ചിലെത്തുമ്പോഴാണ് നമുക്ക് കിലോ കണക്ക് കിട്ടുക. അതായത് 20 + 20 40 കിലോ വെക്കുക, കൂടാതെ ഇതിനെ സൈഡിലേക്ക് മാറ്റുമ്പോൾ 7 കിലോ എക്സ്ട്രാ അഡീഷണൽ വരുന്നത്, അങ്ങനെ 40 + 47 കിലോ. ഇപ്പോൾ ടാറ്റാ സ്റ്റീലൊക്കെ ആണെങ്കിൽ 60 കിലോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 50 കട്ടി വെച്ചിട്ട് ഇത് 10 ഏകദേശം എത്തുമ്പോൾ ആ തൂക്കം ക്ലിയറാകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ത്രാസിൽ തൂക്കം കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ വീടിൻ്റെ പ്ലാനിനെ പറ്റിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കൂടാതെ ഷെയറും ചെയ്യുക. അപ്പോൾ നിലവിലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. അപ്പോൾ ബൈ.